കേരളത്തിലെ ക്രൈസ്തവ സഭകളെ റാഞ്ചാനൊരുങ്ങി ആർ എസ് എസ്. തൃശൂരിൽ ബി ജെ പി നേതാക്കളെ പോലും അറിയിക്കാതെ രഹസ്യ ചർച്ചകൾ. പങ്കെടുത്തത് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള സഭാ പ്രതിനിധികൾ, ബിഷപ്പുമാർ, വിവിധ സഭാ സെക്രട്ടറിമാർ എന്നിവർക്ക് പുറമെ ക്രിസ്തീയ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന ചാനൽ മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ ക്രൈസ്തവ സഭകളെ ലക്ഷ്യമിട്ട് ആർ എസ് എസ് ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. ക്രൈസ്തവ സഭകളിലെ ഒരു വിഭാഗത്തെ കൂടെ കൂട്ടുകയാണ് ലക്ഷ്യം. ഇത് രണ്ടാം തവണയാണ് ആർ എസ് എസ് നേതൃത്വം തൃശൂർ പോട്ട ഡിവൈൻ സെൻ്ററിൽ ചർച്ച നടത്തുന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ക്രൈസ്തവ സഭകളിലെ ഒരു വിഭാഗം സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചായ്വ് കാണിക്കുകയും പി സി ജോർജ് ഉൾപ്പെടെയുള്ളവർ കാസ പോലുള്ള സംഘടനകളുടെ വേദിയിലെത്തി വിദ്വേഷ പരാമർശം നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് ആർ എസ് എസിൻ്റെ രഹസ്യ അജണ്ടകൾ വേരുറപ്പിക്കാനുള്ള ഈ രഹസ്യ ചർച്ചകൾ സജീവമാകുന്നത്. ബി ജെ പി നേതൃത്വത്തെ പോലും അറിയിക്കാതെയായിരുന്നു രണ്ട് ചർച്ചകൾ നടന്നത് എന്നാണ് ഏറെ ശ്രദ്ധേയം. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള സഭാ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതായാണ് വിവരം. ഒരു ക്രൈസ്തവ പാർട്ടി ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ആർ എസ് എസിനുള്ളതെങ്കിലും അനാവശ്യ ഭീതി ഒഴിവാക്കി കേന്ദ്ര സർക്കാരുമായി മെച്ചപ്പെട്ട ബന്ധവും സൗഹൃദവുമാണ് ക്രൈസ്തവ സംഘടനകൾ ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 6-നായിരുന്നു പോട്ട ധ്യാന കേന്ദ്രത്തിൽ ആദ്യ യോഗം ചേർന്നത്. അസോസിയേഷൻ ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസിൻ്റെ നേതൃത്വത്തിലായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. ബിഷപ്പുമാർ, വിവിധ സഭാ സെക്രട്ടറിമാർ തുടങ്ങിയവർ സഭകളെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി സി പി രാധാകൃഷ്ണനാണ് ആർ എസ് എസ് പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുത്തത്. ബിഷപ്പുമാർക്കും സഭാ സെക്രട്ടറിമാർക്കും പുറമെ ക്രിസ്തീയ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകളുടെ മേധാവിമാരും യോഗത്തിൽ എത്തിയതായാണ് സൂചന. ഏപ്രിൽ അവസാനത്തിലായിരുന്നു രണ്ടാമത്തെ യോഗം നടന്നത്. അഖില ഭാരതീയ സമ്പർക്ക് പ്രമുഖ് രാംലാൽ കേരളത്തിൽ നിന്ന് ആർ എസ് എസ് പ്രതിനിധിയായി ഒരാളെ മാത്രമാണ് ഒപ്പം കൂട്ടിയത്. അതീവ രഹസ്യമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ബി ജെ പി നേതാക്കളെ പോലും പങ്കെടുപ്പിക്കുകയോ വിവരങ്ങൾ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. 45% ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള കേരളത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേരുറപ്പിക്കാൻ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളുടെ തുടർച്ചയാണ് രഹസ്യയോഗങ്ങൾ നടന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുന്നതിനായി ഞങ്ങളൊരു പുതിയ മുസ്ലിം മാട്രിമോണി സൈറ്റ് പരിചയപ്പെടുത്തുകയാണ്, puyapla.com. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണി സൈറ്റാണ് puyapla.com. ഇതിൽ രജിസ്ട്രേഷൻ പൂർണ്ണമായും സൗജന്യമാണ്. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ.